നമ്മളീ കേരളത്തിലെ മുസ്ലിങ്ങൾ നേരം വെളുത്താൽ നമ്പൂതിരിയുടെ പൽപ്പൊടി കൊണ്ട് പല്ല് തേച്ച് ശീലിച്ചവരാണ്. പെരുന്നാളിൻ്റെ അന്ന് പോലും രാധാസിൻ്റെ സോപ്പ് കൊണ്ട് കുളിക്കുന്നു, ബ്രാഹ്മിൺസ് അച്ചാർ കൂട്ടി കഞ്ഞി കുടിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ശീലം. എന്നിട്ടൊന്നും നമ്മുടെ ശരീരം അശുദ്ധമായി പോവുകയോ നമ്മുടെ ആരാധനകൾ അസാധുവാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രമാത്രം തെളിച്ചവും വെളിച്ചവും ഉള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസവും മതസൗഹാർദ്ദവും. എന്നിട്ടിപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഹലാൽ ഫുഡ് വിവാദമുണ്ടാക്കി ഭക്ഷണത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നത്. സത്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കുന്നവർക്ക് പോലും എന്താണ് ഹലാൽ എന്ന് മനസ്സിലായിട്ടില്ല. ഹലാൽ ഫുഡ് മാത്രമല്ല, ഹലാൽ വെഹിക്കിൾ, ഹലാൽ ഡ്രസ്സ്, ഹലാൽ മണി, ഹലാൽ ഡ്രിങ്ക്, ഹലാൽ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ നേർ വിപരീതമാണ് നിഷിദ്ധം എന്നത്, ഹറാം എന്ന് പറയും. അതായത് പെർമിറ്റഡ്, പ്രൊഹിബിറ്റഡ്. ഏതൊരു മതത്തിലും പെർമിറ്റഡായ കാര്യങ്ങളുണ്ടാവും, പ്രൊഹിബിറ്റഡായ കാര്യങ്ങളുണ്ടാവും, അനുവദനീയമായ കാര്യങ്ങളും നിഷിദ്ധമായ നിരോധിക്കപ്പെട്ട കാര്യങ്ങളും. എൻ്റെ വാഹനം എനിക്ക് ഓടിക്കാം, എനിക്ക് യാത്ര ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ വിൽക്കാം, അതെനിക്ക് ഹലാലാണ്, എൻ്റെ വാഹനമാണല്ലോ. എന്നാൽ മറ്റൊരാളുടെ വാഹനം ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നു, അപഹരിച്ചു കൊണ്ടുവന്നാൽ അതെനിക്ക് ഓടിക്കാൻ പറ്റില്ല, എനിക്കതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് ഹലാൽ വെഹിക്കിളല്ല. എൻ്റെ ഡ്രസ്സും അങ്ങനെയാണ്, എൻ്റെ മറ്റു സമ്പത്തും എൻ്റെ താമസ സ്ഥലവും എൻ്റെ വീടും ഒക്കെ എങ്ങനെയാണ്, അതിലൊക്കെ അനുവദനീയമായതുണ്ട് അല്ലാത്തതുമുണ്ട്. എല്ലാ സമ്പത്തും അനുവദനീയമല്ല, പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചതൊന്നും ഹലാൽ മണിയല്ല. ആക്ടിവിറ്റീസിലേക്ക് വരികയാണെങ്കിൽ സേവനം ചെയ്യുന്നതും സഹായം ചെയ്യുന്നതും ഉപകാരം ചെയ്യുന്നതൊക്കെ ഹലാൽ ആക്ടിവിറ്റീസാണ്. എന്നാൽ ഒരാൾ ആക്രമിക്കുന്നതും കൊലപാതകം നടത്തുന്നതും മദ്യപിക്കുന്നതൊന്നും ഹലാൽ ആക്ടിവിറ്റീസല്ല. ഭക്ഷണം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സർപ്പത്ത് തിന്നുന്നവരുണ്ട്, എലിയെ വരെ തിന്നുന്നവരുണ്ട്, നായ, പട്ടി, പന്നി, പൂച്ച, കുരങ്ങനൊക്കെ തിന്നുന്നവർ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും ഇസ്ലാം ഹലാൽ കാറ്റഗറിയിൽ പെടുത്താത്ത ഭക്ഷണങ്ങളാണ്. ഹലാൽ കാറ്റഗറിയിൽ പെടുത്തിയ ഭക്ഷണങ്ങളാണ് ബീഫ്, ചിക്കൻ, മട്ടൺ, ഒട്ടകം, മുയൽ തുടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ മൃഗങ്ങളെ തിന്നാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതുതന്നെ സ്വതവേ താനെ ചത്തുപോയതോ അല്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊന്നു കളഞ്ഞതോ അല്ലെങ്കിൽ മെഷീനറീസ് ഉപയോഗിച്ച് കൊന്നു കളഞ്ഞതോ ഇങ്ങനെയൊക്കെ കൊല്ലാറുണ്ട് നമ്മുടെ രാജ്യത്ത്, ഇങ്ങനെയൊക്കെ അറിവ് നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊന്നു കളഞ്ഞാൽ ആ ഭക്ഷണം സംഗതി ചിക്കനാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും കഴിക്കാൻ പറ്റില്ല, അതൊന്നും ഹലാൽ അല്ല. അനുവദനീയമായ രൂപത്തിൽ നിയമപ്രകാരം അറിവ് നടത്തിയാലാണ് അത് ഹലാൽ ഫുഡാവുക. ഇത്രേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. അതായത് ഒരു ഹോട്ടലിൻ്റെ പുറത്ത് ഹലാൽ എന്ന് സൈൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും കഴിക്കാവുന്ന ഭക്ഷണമാണ് എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പൂജാകർമ്മങ്ങൾ നടത്തിയതാണെന്നോ പ്രസാദിച്ചതാണെന്നോ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഭക്ഷണമാണെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് ഹോട്ടലുകൾ മുസ്ലിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു ഹോട്ടലും ഇവിടുത്തെ ഭക്ഷണം മുസ്ലിങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ളതാണ് എന്നോ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്നോ ഒരു ഹോട്ടലിൻ്റെ പുറത്തും എഴുതി വച്ചിട്ടില്ല. നമ്മളൊക്കെ യാത്രക്കിടയിലും മറ്റും നൂറുകണക്കിന് ഹോട്ടലുകളിലും കൂൾബാറുകളിലും കയറുന്നവരാണ്. അത് ക്രിസ്ത്യാനികളുടെ ഹോട്ടലുകളുണ്ട്, ഹിന്ദു സഹോദരന്മാരുടെ ഹോട്ടലുകളുണ്ട്. അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നതല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടതും സമരം നടത്തേണ്ടതും ഭക്ഷണത്തോടോ ഹലാലിനോടോ ഒന്നുമല്ല, മറിച്ച് വർഗീയതയോടാണ്. നമ്മുടെ മനസ്സിൽ വർഗീയതയില്ലാതെ